Hi dear friends, welcome to Sony's English. I am Sony Nath. നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങൾ സാധാരണ ബി എസ് സി ചോദിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 5-6 മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മേഖല ഊന്നി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 5 മാർക്കും ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഡയറക്റ്റായിട്ട് തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. Once again, welcome. Now, look. The man is blind dash one eye. This preposition is the maker in the middle of the world. But we are going to confuse the world. They wrote the answers dash ing. In ing, buying, owning, withing, and the world. അപ്പൊ അതുപോലുള്ള പ്രിപ്പോസിഷന്റെ മേഖലകളിൽ നിന്ന് പ്രിപ്പോസിഷൻ 3 തരത്തിൽ പഠിക്കണം. ഒന്ന് സാധാരണ നമ്മളിപ്പം ദ ചെയർ ഈസ് ഇൻ ദ റൂം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സാധാരണ പ്രിപ്പോസിഷൻസ് ഉണ്ട്. അറ്റ് കഞ്ഞിക്കുഴി അല്ലെങ്കിൽ അറ്റ് ദ ക്രോസ് റോഡ്സ്. അപ്പം അറ്റ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലേസിനെ കാണിക്കാൻ അറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റ് 7 o'clock. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പിന്നെ പ്രിപ്പോസിഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വാക്കുകളുമായി ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പൊ ഡൈഡ് ഓഫ് എ ഡിസീസ്, ഒരു ക്യാൻസർ വന്ന് മരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡൈഡ് ഓഫ് ക്യാൻസർ എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ക്യാൻസർ എന്നല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെതല്ലാതെ ബാഹ്യമായി ഒരു കാരണത്താൽ മരിക്കുന്നെങ്കിൽ അത് നമുക്ക് ഡൈഡ് ഓഫ് എന്ന് പറയാൻ പാടില്ല, ഡൈഡ് ഫ്രം എന്ന് പറയണം. ഡൈഡ് ഫ്രം മാൽന്യൂട്രീഷ്യൻ കേട്ടോ. അപ്പൊ മാൽന്യൂട്രീഷ്യൻ അതായത് നമുക്ക് പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ഡൈഡ് ഫ്രം ആണ്, ഡൈഡ് ഫ്രം പോവർട്ടി ആണ്. പക്ഷെ അതുപോലെ എന്തെങ്കിലും ആക്സിഡന്റ് ആണെങ്കിൽ ഡൈഡ് ഇൻ എന്നാണ്. ഇതൊക്കെ ഡൈഡുമായി ചേർന്ന് വരുന്ന ചില പ്രപ്പോസിഷൻസ് ആണ്. സഫറിംഗ് ഫ്രം എന്നൊക്കെ നിങ്ങൾ അറിയാവുന്നു. അപ്പൊ ഒന്ന് നമ്മൾ സാധാരണ പ്രപ്പോസിഷൻ ഓൺ ദ ടേബിള്, ഇൻ ദ റൂം, അല്ലെങ്കിൽ അറ്റ് 7 o'clock, അത് അതുപോലെ മറ്റും നമ്മൾ പഠിക്കേണ്ടത് ഈ വാക്കുകളുമായി. ഇപ്പം എന്താണ് ഡിറൈവ്ഡ് ഫ്രം, ഡിഫറൻസ് ബിറ്റ്വീൻ, അതുപോലുള്ള പ്രപ്പോസിഷൻസ് പഠിക്കണം. 2. 3 നമ്മുടെ ഫ്രേസൽ ആയിട്ടുള്ള, അതായത് ഫ്രേസൽ വെർബുകൾ രൂപം കൊള്ളുന്ന രീതി, പുട്ട് ഓൺ, പുട്ടപ്പ്, പുട്ടപ്പ് വിത്ത്, അതുപോലുള്ള പ്രപ്പോസിഷൻസും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപ്പോസിഷന്റെ മേഖല ഭംഗിയാക്കാൻ പറ്റും. അപ്പൊ ആ മേഖലയിൽ ഒരു ചോദ്യമാണ് ദ മാൻ ഈസ് ബ്ലൈൻഡ് ഡാഷ് വൺ ഐ. ബൈ വൺ ഐ ആണോ, ഓഫ് വൺ ഐ ആണോ, ഇൻ വൺ ഐ ആണോ, ഓൺ വൺ ഐ ആണോ, ഇതാണ് ചോദ്യം. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക, 5-ൽ എത്ര കിട്ടുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റെഡി അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ ഊഹിച്ചല്ലോ. 2. യു വിൽ ലീവ് ഇന്ത്യ ബിഫോർ 2 മന്ത്സ് ഡാഷ്. നിങ്ങൾ ഇന്ത്യ വിട്ടു പോകും ഏതിന്, 2 മാസം കഴിയുന്നതിന് മുമ്പ്. അപ്പം വുഡ് പാസ്ഡാണോ, ഹാവ് പാസ്ഡ് ആണോ, വിൽ പാസ്ഡാണോ, അതോ വുഡ് ഹാവ് പാസ്ഡ് ആണോ? വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. കാര്യം ഇത് ഈ മേഖല നമ്മൾ പരിശോധിക്കുന്നത് ടെൻസ് ശരിയായ രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞാൽ. നമുക്ക് 12 ടെൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പോ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റ് ടെൻസിൽ തന്നെയാണ് പറയുന്നത്. അപ്പം ഫ്യൂച്ചറിന്റെ കാര്യങ്ങൾ വരാൻ പാടില്ല. പക്ഷെ ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഫ്യൂച്ചർ ടെൻസിൽ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. യു വിൽ സീ മീ when you leave, നീ പോകാൻ നേരത്തെ നീ എന്നെ കാണും. യു വിൽ സീ മീ, നീ എന്നെ കാണും. when you leave, ആ ലീവ് എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അത്തരം കേസുകള്, ആ ടെൻസിന്റെ അത്തരം പ്രാധാന്യമേറിയ മേഖലകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. യു വിൽ ലീവ് ഇന്ത്യ ബിഫോർ 2 മന്ത്സ് ഡാഷ്. വുഡ് പാസ്, ഈ വുഡ് പാസ് എന്ന് പറയുന്നത് അല്ലേ, ഞാൻ പറയുന്നില്ല ഏറ്റവും അവസരം. നിങ്ങൾ ഹാവ് പാസ്ഡ് ഉണ്ട്, വിൽ പാസ് ഉണ്ട്, വുഡ് ഹാവ് പാസ്ഡ് ഉണ്ട്, ഇതിൽ ഏതാണ് നിങ്ങൾ ചേർത്തത്? 3. ചോദ്യത്തിലേക്ക് കടക്കാം. വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് ഡാഷ് റെയിനിങ്. ഇത് നമ്മുടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട, ഇഫ് ക്ലോസിന്റെ നെഗറ്റീവ് രൂപമായ അൺലെസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം ഇഫ് ക്ലോസുകൾ 3 വിധമുണ്ട്. വരികയാണെങ്കിൽ അപ്പുറത്ത് ബില്ലോ, ഷാലോ, ക്യാനോ, മേയോ, അല്ലെങ്കിൽ അത് വന്നിട്ട് ക്രീഡുണ്ടാക്കും. ഇഫ് യു സ്റ്റഡി വെൽ അല്ലേ, യു വിൽ പാസ്. എന്താ സ്റ്റഡി എന്ന് പറയുന്ന ക്രീഡുണ്ടാകും. ഇനി വി 2 ആണെങ്കിൽ അപ്പുറത്ത് എന്താ വുഡോ, കുഡോ, മൈറ്റോ വന്നിട്ട് ക്രീഡ് 1st രൂപം തന്നെ. ഇഫ് യു സ്റ്റഡീഡ് വെൽ, എന്തോ വി 2, യു വുഡ് പാസ്.
ഇനി ഹാർഡ് പ്ലസ് ബി ത്രീ ആണെങ്കിൽ അപ്പുറത്ത് ഗുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് ബി ത്രീ ആണ്. ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ അത് അൺലെസ്സിനും ഇതേ നിയമം തന്നെയാണ്. പക്ഷെ അൺലെസ്സിന്റെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺലെസ്സിൽ ഒരു നെഗറ്റീവ് അംശമുണ്ട്, അതുകൊണ്ട് അൺലെസ് വരുന്ന ആ ക്ലോസിന് നമുക്ക് നെഗറ്റീവ് പദങ്ങൾ പാടില്ല എന്നുള്ളതാണ്. നോ നോട്ട് ഒന്നും പാടില്ല. ഒന്ന് നോക്കാം. വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് ഡാഷ് ആയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബില്ലിന്റെ നെഗറ്റീവ് പദമാണ് വോണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ബില്ല് വരികയാണെങ്കിൽ ബില്ലിന് നെഗറ്റീവ് പദമാണ്, ബില്ല് വരികയാണെങ്കിൽ അപ്പുറത്ത് എന്ത് വരണമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഹാർഡ് സ്റ്റോപ്പ്ഡ് ആണോ, സ്റ്റോപ്പ്ഡ് ആണോ, സ്റ്റോപ്സ് ആണോ, വിൽ സ്റ്റോപ്പ് ആണോ നിങ്ങൾ ഉത്തരം കണ്ടെത്തി നോക്കുക. നമുക്ക് നാലാമത്തേക്ക് കിടക്കാം. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് എന്നാണ്. ലിറ്റിൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എ ലിറ്റിൽ അല്ല, ദി ലിറ്റിൽ അല്ല, മറിച്ച് ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു അൺകൗണ്ടബിൾ നൗണ്ടർ കൂടെ ചേർക്കുന്ന സംഗതിയാണ്. അത് ഒട്ടുമില്ലെന്ന്, ഒട്ടും പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഹാഡിൻ ഡിറ്റാണോ, ഹാസ് ഇറ്റാണോ, ഹാസിൻ ഡിറ്റാണോ, ഹാസ് ലിറ്റിലാണോ എന്നാണ് ചോദ്യം. അപ്പം പിന്നെ ടാഗ് മേഖലയിൽ നമുക്കൊരു ചോദ്യം ഉറപ്പാക്കാം. അപ്പൊ നമുക്ക് പ്രിപ്പോസിഷൻ മേഖല, അതുമല്ലെങ്കിൽ നമ്മുടെ ടെൻസിന്റെ മേഖല, അതുമല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇഫ് ക്ലോസ് സംബന്ധമായിട്ടുള്ള മേഖല, അതുമല്ലെങ്കിൽ നമ്മുടെ പിന്നെ ടാഗിന്റെ മേഖല. അപ്പൊ അത് നിങ്ങൾ നാലാമത്തെ ഉത്തരം ശരിയാണോ നോക്കുക. ടാഗ് മേഖലയിൽ അത് പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ആ മേഖലയൊക്കെ ഉഴുതു മറിച്ച് പഠിക്കണം. നമുക്ക് നോക്കൂ. അഞ്ച്, ഐ ടു ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എഗ്രി എന്ന്. അപ്പം ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ ടു, ഇതുപോലുള്ള പ്രയോഗങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക ആളാ വരുന്നത്. നമുക്ക് നോക്കാം. സി ആണോ, സോ ആണോ, ഹാവ് സീൻ ആണോ, സീയിങ് ആണോ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഉത്തരം ഒന്ന് പറയാം, നിങ്ങൾ കണ്ടെത്തിയ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ദ മാൻ ഈസ് ബ്ലൈൻഡ് ഡാഷ് വൺ ഐ. അപ്പൊ പല കുട്ടികൾക്കും ഇന്നത് എഴുതാൻ താല്പര്യമുണ്ട്, തെറ്റാണ്, ഓഫ് ആണ്. The man is blind of one eye. Blind of one eye. ആ പ്രിപ്പോസിഷൻ നമ്മൾ അത്ര ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് രണ്ടാമത് നോക്കാം. യു വിൽ ലീവ് ഇന്ത്യ ആണ് ഭാവിയെ കാണിക്കുന്നതാണ്. ബിഫോർ ടു മന്ത്സ് ഹാവ് പാസ്ഡ്, ആ രണ്ട് മാസം കഴിഞ്ഞതിന് മുമ്പ്. യു വിൽ ലീവ് ഇന്ത്യ, രണ്ട് മാസം പാസ്സായി പോകുന്നതിന് മുമ്പേ. ബിഫോർ ടു മന്ത്സ് ഹാവ് പാസ്ഡ് ആണ്. രണ്ട് ബില്ല് അവിടെ പ്രത്യേകം മരുന്നില്ല. അതുകൊണ്ട് ബിൽ പാസ് തെറ്റാണ്, വുഡ് പാസൻസിനെയാണ്, വുഡ് ഹാവ് പാസിനും തെറ്റാണ്, വുഡ് പാസും പാസൻസ് ആണ്, ഹാവ് പാസും മാത്രമേ ഇവിടെ ചെയ്യൂ. അടുത്ത് നോക്കാം. വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് ഡാഷ് റെയിനിങ്ങനെ. അവിടെ നമ്മള് എന്താണ് ബില്ല് വരുന്നത്, എപ്പോഴാണ് ബില്ല് വരുന്നത്, ബില്ല് പ്ലസ് വി വൺ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വി വൺ, അതുമല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് വി വൺ വരുന്നത് എപ്പോഴാ. ക്രിയയുടെ ഒന്നാമത്തെ രൂപമോ എസ് സി എറിന്റെ രൂപമോ വരുമ്പോഴാണ്. സ്റ്റോപ്സ് ആണ് ശരി. വി വോണ്ട് ഗോ ഔട്ട് അൺലെസ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് ആണ് ശരി. നോക്കൂ, അടുത്ത് നോക്കൂ. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചേർക്കണ്ട. അപ്പൊ ഹാസ് നമുക്ക് കിട്ടി, ഹാസിന്റെ വരുന്നില്ല. പ്രോഗ്രസ് നമുക്ക് ഇറ്റെന്ന് വിളിക്കാനേ പറ്റും. ഹാസിറ്റ് ആണ് ശരി, ഹാസിറ്റ് ബി ആണ് ശരി. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ് ഹാസിറ്റ്, ഹാസിറ്റ്, മറ്റെല്ലാം അസംബന്ധങ്ങളാണ്. നോക്കൂ. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗൈൻ. കേട്ട, ഇവിടെ ജനണ്ടാണ് വരുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ് ദി കണ്ടീഷൻ. എഞ്ച് രൂപമാണ് അതൊക്കെ വരുന്നത്. കുറച്ച് വാക്കുകളുണ്ട് അതിൻ്റെയൊക്കെ, ആ വാക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അതായിരിക്കും നല്ലത്. എല്ലാം കൂടി നമ്മൾ കുഴച്ചെടുക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ചോദ്യങ്ങൾ പി എസ് സി ആവുന്നത്. അപ്പൊ ഈ മേഖലകൾ നിങ്ങൾ എന്തായാലും ഈ ജറണ്ടിന്റെ മേഖലയൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പരീക്ഷയാണ്. ഇപ്പൊ എന്താ എല്ലാ പിള്ളേരും സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കൊക്കെ. അപ്പൊ അവർക്ക് എല്ലാം ആശംസകൾ നേരുകയാണ്. വൺസ് അഗെയിന് ആത്മാർത്ഥമായിട്ട് എഴുതുക, കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. നമുക്ക് അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങൾ, ഇന്ന് ചോദിക്കാൻ പോകുന്ന 20 ചോദ്യങ്ങളുടെ വിശകലനങ്ങളായിരിക്കും. നമ്മൾ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിനുവേണ്ടി കാത്തിരിക്കുക. നമുക്കത് കഴിഞ്ഞ് ബൈ ബൈ, സീ യു ദാറ്റ്.